Hi friends, welcome to Manjushree Cooking. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റുള്ള വാനില ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ എടുത്തു. അതിലേക്ക് 2 ടേബിൾസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് തന്നെ 2 ടേബിൾസ്പൂൺ മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. 1 teaspoon vanilla essence കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കുക. അതിനുശേഷം ഈ പാൽ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊരു കണ്ടെയ്നറിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കവർ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് അടച്ച് ഫ്രീസറിലേക്ക് വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം ചെറുതായിട്ട് സെറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം. എന്നിട്ട് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബീറ്റർ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. നമ്മളുടെ സാധാരണ വിസ്ക് ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് സമയമെങ്കിലും എടുക്കും. നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതേ കണ്ടെയ്നറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഒരു 8 മണിക്കൂർ സമയമെങ്കിലും എടുക്കുന്നതൊന്ന് സെറ്റായിട്ട് വരാനായിട്ട്. അല്ലെങ്കിൽ നമുക്കിത് ഓവർനൈറ്റ് വെച്ചാലും മതി. അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് വെക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ യമ്മി ഐസ്ക്രീം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.